ഹലോ പീപ്പിൾ, ദിപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 December 1 സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അനിമൽ എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് റൺബീർ കപൂർ, അനിൽ കപൂർ, രശ്മിക, മന്ദന. അത്യാവശ്യം വലിയ താരനിലയുള്ള ഒരു സിനിമകൾ തന്നെയാണ് അനിമൽ എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഒരു വൺ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു അച്ഛനും മോനും തമ്മിലുള്ള അമിതമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ അച്ഛനെന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനസ് മാനായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഫാമിലിയെ, തൻ്റെ മകനെ നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തൻ്റെ അച്ഛനെ ഒരു സൂപ്പർ ഹീറോയ്ക്ക് കാണുകയാണ് തൻ്റെ മകൻ. ആ അച്ഛന് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ തൻ്റെ മോൻ ആ അച്ഛന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന രംഗങ്ങളാണ് ഈ സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ ഒരു സൈക്കോപാത്ത് സ്നേഹമാണ് അച്ഛൻ്റെ അടുത്ത് ആ മകന്. കാരണം അത്രയ്ക്ക് തമ്മിലൊരു ബോണ്ടാണ് ഈ സിനിമ നമുക്ക് സന്ദീപ് റെഡ്ഡി ഈ സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം കിടിലം സിനിമ തന്നെ പറഞ്ഞിരിക്കുന്നു. ഏകദേശം 3 മണിക്കൂറും 21 മിനിറ്റും ഉണ്ട്. ഏകദേശം 3.5 മണിക്കൂർ അടുപ്പിച്ച് സിനിമയുണ്ട്. അതുമാത്രമല്ല, ഇതൊരു A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. ഫാമിലിയോടൊത്ത് കാണാൻ പറ്റിയൊരു സിനിമയല്ല. അത്യാവശ്യം അഡൽട്ട് കണ്ടൻറ്റും ഉണ്ട്, പിന്നെ വയലൻസും ഉള്ളൊരു സിനിമയും കൂടെ ആയിരുന്നു. സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നല്ല കണ്ടൻ്റ് ഉണ്ട്. അതുമാത്രമല്ല, ആക്ഷൻ സീക്വൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഇൻ്റർമിഷൻ ബ്ലോക്കാണ് ഇഷ്ടപ്പെട്ടത്. കിടിലെ ആക്ഷൻ സീക്വൻസ്, ലാസ്റ്റത്തെ ആ ക്ലൈമാക്സും കണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ ഇൻ്റർമിഷൻ ബ്ലോക്ക് തന്നെയാണ്. ഒരു രക്ഷയില്ല. ആ പഞ്ചാബി സോങ്ങും ആ മിഷ്യൻ ഗണ്ണും എല്ലാം അടിപൊളിയാണ്. തീപ്പൊരു സാധനങ്ങൾ, അത് മസ്റ്റ് വാച്ചബിളാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് കാണേണ്ട ഒരു സാധനമാണ്. പിന്നെ മിഷ്യൻ ഗണ്ണ് അത്ര ഗുമ്മുണ്ടാക്കിയെന്ന് വെച്ചാൽ അത്രയില്ല. പക്ഷേ കിട്ടുള്ള സാധനമാണ്, വെറൈറ്റി സാധനമാണ് മിഷ്യൻ ഗണ്ണ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടനുഭവിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ റൺവീർ കപൂറിൻ്റെ അഭിനയം, മോനെ സീൻ അഭിനയം, കാരണം തീപ്പൊരു സാധനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലുക്കായാലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ആയാലും അദ്ദേഹം അതിലൊരു ആ ക്യാരക്ടറിലൂടെ അദ്ദേഹം ജീവിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അഭിനയിക്കല്ല, ജീവിക്കുകയാണ്. കാരണം അത്രയ്ക്ക് പെർഫോമൻസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ആ ക്യാരക്ടറും. ഒരു സൈക്കോപാത്ത് ഒരു ക്യാരക്ടറാണ്. ആ അച്ഛന് വേണ്ടി ഏതറ്റം വരെ പോണ ഒരു മകനാണ്. അങ്ങനെയാണ് ഈ സിനിമയിലൂടെ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ രശ്മിക മന്ദനയെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അത്ര ഓവർ അല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞത് ഓവറാണ്, പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ അത്ര ഓവർ അല്ലായിരുന്നു. ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു, അത്ര ഓവർ അല്ലായിരുന്നു. ഒരു ആവറേജ് ആക്ടിങ്, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ചില ഡയലോഗുകൾ എനിക്ക് മനസ്സിലായില്ല ഹിന്ദി പറഞ്ഞത്. ഈ സിനിമ നെഗറ്റീവ് പറയേണ്ട രണ്ട് കാരണങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഈ സിനിമയുടെ ലെങ്ത് എന്നാണ് പറയേണ്ടത്. രണ്ടാമത്തെ ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്. തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ സബ്ടൈൽ അത്യാവശ്യം കൊടുക്കണമായിരുന്നു. പക്ഷേ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം കേട്ട് കേൾവികൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഈ സിനിമയുടെ ചില ഡയലോഗുകൾ നല്ല മനസ്സിലായി. കാരണം ഞാൻ ഹിന്ദി ഒരു പ്രൊഫഷണൽ അല്ല, എനിക്ക് ഹിന്ദി അത്യാവശ്യത്തിന് വായിക്കാനും എഴുതാനും കേട്ട് മനസ്സിലാക്കാനും എനിക്കറിയാം. വലിയ പ്രോയൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് ചില രംഗങ്ങൾ എനിക്ക് ചിരിക്കേണ്ടതായിട്ടുള്ള കോമഡികൾ എനിക്ക് ചിരിക്കേണ്ടതായിട്ട് വന്നു. കാരണം വെച്ചാൽ കോമഡി സീനുകൾ എനിക്ക് ഹിന്ദി പറഞ്ഞാൽ മനസ്സിലായി, അത്രയൊക്കെ എനിക്കറിയാം. പക്ഷേ സബ് ടൈറ്റിൽ വെക്കുന്നുണ്ട്. ഏത് റൈറ്റ്സ് വാച്ചാലും സബ് ടൈറ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ചിലവർ നെഗറ്റീവ് പറയുന്നത്. അതൊരു ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിൽ ചില സിനിമകൾ ദഹിക്കില്ല. അത് ഒന്നാമത്തെ കാരണം വെച്ചാൽ ഈ സിനിമയുടെ റണ്ണിങ് ടൈമാണ്, 3 മണിക്കൂർ 21 മിനിറ്റും ഉണ്ട്. പക്ഷേ എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് എനിക്ക് അത്ര അധികം ബോറടിക്കേണ്ട ലാഗ് അടിക്കേണ്ട ഒരു ഫീല് വന്നിട്ടില്ല. കൊള്ളാം, സിനിമ കണ്ടിരിക്കുക, അടിപൊളി തന്നെ. പിന്നെ സെക്കൻഡ് ഹാഫ് ഇത്തുകൂടെ നന്നാക്കാനായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് തീ സാധനം തന്നെയാണ്. ഏകദേശം ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റിന് മേളിൽ വരുന്നുണ്ട്. 1 മണിക്കൂർ 50 മിനിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫൊക്കെ കിടിലം. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു ഇമോഷണൽ ട്രാക്കിലോട്ട് പോവുകയാണ്. പക്ഷേ അത്യാവശ്യം കോമഡിയുണ്ട് അതിനിടയ്ക്ക്. അതാണ് ചിലർക്ക് അത് മനസ്സിലാവാത്തത്. പിന്നെ റണ്ണിങ് ടൈം ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ ചില സീനുകൾ വെട്ടി മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷേ കുഴപ്പമില്ല, എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് അനിൽ കപൂറും, രൺബീർ കപൂറുള്ള സീനുകൾ എല്ലാം തീപ്പൊരു സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഇമോഷണൽ ട്രാക്ക് ഇട്ടാണ് വില്ലനോട് അടിക്കാൻ പോണത്. പക്ഷേ അതൊക്കെ ഇതുകൂടെ ക്ലിയർ ആക്കിയില്ലെങ്കിൽ അടിപൊളിയായതെന്ന്, ഇതുകൂടെ സിനിമ അടിപൊളിയായതിനെ. എൻ്റെ അഭിപ്രായത്തിൽ റണ്ണിങ് ടൈമും കുറച്ച് ഇത്തിരി ഒരു 3 മണിക്കൂർ റണ്ണിങ് ടൈമും, പിന്നെ ആ വില്ലനെ എത്തുകൂടെ കാണിച്ചിരുന്നെങ്കിൽ, വില്ലൻ ഉണ്ട് അത്യാവശ്യത്തിന്, വില്ലൻസ് ഇത്തുകൂടെ കാണിക്കാനായിരുന്നു. വില്ലൻ ഇത് റോള് കുറഞ്ഞു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബോബി ഡിയോളാണ് വില്ലനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അയാളുടെ വില്ലൻസും അടിപൊളി തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ലാസ്റ്റായിട്ട് ഇതിൽ വയലൻസ് ഉള്ളതെന്ന് വെച്ചാൽ ആ കഴുത്തിറക്കണ സീനാണ് ലാസ്റ്റ്. പിന്നെ ഒരു ക്രെഡിറ്റ് സീനും ഉണ്ട്, അതും അടിപൊളിയാണ്. അങ്ങനെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. സന്ദീപ് റെഡ്ഡി എന്ന് പറയുന്ന സംവിധായകൻ
കിട്ടിലുമായിട്ട് ചെയ്തു വെച്ചൊരു സിനിമ തന്നെ പറയേണ്ട ഒരു അനിമൽ എന്നൊരു ചിത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ആദ്യം കയ്യിൽ എത്തേണ്ടത് നമ്മുടെ മകേഷ് ബാബുവിൻ്റെ കയ്യിലായിരുന്നു. എന്തോ ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് അത് നേരെ ബോളിവുഡിൽ പോവുകയും റൺബീർ കപൂറിൻ്റെ കയ്യിലെത്തുകയും. പിന്നെ റൺബീർ കപൂറിൻ്റെ ലുക്ക് എല്ലാ മാസം മരണമാസ ലുക്കുകളാണ്, എല്ലാ ലുക്കും ചേരെ തന്നെ. ആക്ടിങ്, റൺബീർ കപൂറിൻ്റെ ഒരു ലോട്ടറി തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 9 ദിവസം കൊണ്ടാണ് 660 കോടി രൂപ അടിച്ചത്. അതൊരു എ റേറ്റഡ് സിനിമ, 3 മണിക്കൂർ 21 മിനിറ്റ് ലെങ്ത്തും ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.